നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. മഹാപ്രളയ സാക്ഷിണി എന്ന ഭാഗവതിയെ സ്തുതിക്കുന്നു. മഹാപ്രളയത്തിന് സാക്ഷിണിയായിട്ടുള്ളവളായ ദേവി സർവവും ഇല്ലാതാകുന്ന അവസ്ഥയ്ക്ക് പോലും സാക്ഷിണിയാണ്. മഹാപ്രളയകാലത്ത് പരമശിവന്റെ സംഹാരതാണ്ഡവത്തിന് സാക്ഷിണിയായിരുന്നതും ഭഗവതിയാണ്. സന്ധ്യാദീപത്തിൽ അടുത്തതായി ലളിതാമൃതം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 948-ാമത്തെ നാമമാണ് പഞ്ചമി എന്നുള്ളത്. അഞ്ചാമത്തവൾ എന്നാണ് ഇതിൻ്റെ നേരായ അർത്ഥം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഈശ്വരൻ സദാശിവൻ എന്നുള്ളവരിൽ അഞ്ചാമത്തെ ആളുടെ പത്നി, സദാശിവ പത്നി എന്നതിന് അർത്ഥം പറയാറുണ്ട്. അങ്ങനെ അതുകൂടാതെ വാരാഹി എന്ന് പറയുന്നത് ദേവിയുടെ സേനാനായികയാണ്. വിശുക്ര പ്രാണഹരണ വാരാഹി വീരനന്ദിത എന്ന് ലളിതാ സഹസ്രനാമത്തിൽ വാരാഹിയുടെ മഹത്വം പറയപ്പെടുന്നു. ഏറ്റവും വലിയ സ്ഥാനത്തെയാണ് വാരാഹി അലങ്കരിക്കുന്നത്. ദേവിയുടെ സേനയെ പരിപാലിക്കുക. വാരാഹിക്ക് രണ്ട് മുഖമുണ്ടെന്ന് പറയും, ഒന്ന് വരാഹമുഖം, മറ്റൊന്ന് മനുഷ്യമുഖം. അങ്ങനത്തെ വാരാഹിക്കും പഞ്ചമി എന്നുള്ള പേരുണ്ട്. വാരാഹിക്ക് 12 ശുഭനാമങ്ങളാണ് ഉള്ളത്. അതിനെ ജപിക്കുന്നവർക്ക് ശത്രുഭയം ഉണ്ടാവില്ല എന്നൊക്കെ പറയും. വാരാഹി പഞ്ചമി ദണ്ഡനാഥാച സങ്കേത സമയേശ്വരി തഥാ സമയസങ്കേത വാരാഹി ബോദ്രിണി ശിവ വാർത്താളി ച മഹാസേന പ്രാജ്ഞാചക്രേശ്വരി തഥാ അരിഗ്നി ചേതി സംപ്രോക്തം നാമദ്വാദശകം പരം എന്ന് 12 നാമങ്ങൾ വാരാഹിയെ ഉദ്ദേശിച്ച് പറയപ്പെട്ടിരിക്കുന്നു. ഈ നാമദ്വാദശ നാമാക്കളെ ജപിക്കുന്നവർക്ക് ദുഃഖമുണ്ടാവില്ല, ശത്രുഭയമുണ്ടാവില്ല എന്ന് പല സ്ഥലങ്ങളിലും പഞ്ചമി എന്നുള്ള നാമം വാരാഹിയെ ഉദ്ദേശിച്ചാണ് ലളിത ഉപാഖ്യാനം മുതലായ പുസ്തകങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളത്. അതുകൂടാതെ പഞ്ചമകാരങ്ങളെ കൊണ്ട് പൂജിക്കുന്ന ഒരു ക്രമം ദേവിക്കുണ്ട്, കൗലാചാരം. അതിൽ അവസാനത്തെ ആനന്ദം എന്നുള്ളതാണ്. ആ രൂപമായിട്ട് വിളങ്ങുന്നവൾ ആനന്ദം ബ്രഹ്മണോ രൂപം തച്ച ദേഹേ വ്യവസ്ഥിതം സസ്യ അഭിവ്യഞ്ജകാഹ പഞ്ചമകാരാഹ തൈഹി സദാ അർച്ചനം ഗുപ്തയ എന്ന് പരശുരാമകൽപ്പസൂത്രത്തിൽ പറയുന്നു. ഈ പഞ്ചമകാരങ്ങൾ മദ്യം, മാംസം, മൈഥുനം, മുദ്ര, അതുപോലെ ഇങ്ങനെയുള്ള 5 സാധനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള വാമാചാരങ്ങൾ ഭാരതത്തിലുണ്ട്, തന്ത്രശാസ്ത്രങ്ങളിലുണ്ട്. ഈ 5-ൻ്റെ അടുത്തുകൂടെ പോകരുത്, ഇതിനെ ഒരിക്കലും ഉപാസിക്കരുത്. അതിൻ്റെ സാത്വികമായ പ്രതിനിധി ദ്രവ്യങ്ങളെ വെച്ചിട്ട് വേണം ഉപാസന ചെയ്യുവാൻ എന്നൊക്കെ അബ്ബയ്യ ദീക്ഷിതർ മുതലായ മഹാപുരുഷന്മാരൊക്കെ പറയുന്നു. നമ്മുടെ തെക്കൻ ഭാഗത്ത് വാമാചാര പ്രയോഗങ്ങൾ കുറവാണ്. അതിന് പകരം അക്ഷത മുതലായ വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാത്വികമായ പൂജനമാണ് ഉള്ളത്. എങ്കിലും അദക്ഷിണാരാധ്യ എന്ന് വാമാചാരം കൊണ്ടും ദക്ഷിണാചാരം കൊണ്ടും ആരാധിക്കപ്പെടുന്നവളാണ് ദേവി. ഇങ്ങനത്തെ പ്രയോഗങ്ങൾ, ഇങ്ങനത്തെ ശാസ്ത്രങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് രഹസ്യമായിട്ടുള്ള സാധനാക്രമമാണ്. ആഗ്രഹങ്ങൾ ഒരിക്കലും വിടാൻ സാധിക്കാത്ത ആൾക്കാർ മദ്യം മുതലായ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ദേവിയെ ആരാധന ചെയ്യുന്നു എന്ന് ഇതിനൊരു ന്യായം കൽപ്പിക്കാറുണ്ട്. എങ്കിലും സാധാരണ ജനങ്ങൾ അതിൻ്റെ ആ പ്രയോഗങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് മഹാപുരുഷന്മാരൊക്കെ നമ്മളെ കൽപ്പിക്കുന്നു. സാത്വികമായ ആരാധനാ സമ്പ്രദായങ്ങളാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അതിൽ അവസാനത്തെ മുദ്ര എന്നുള്ള ആ രൂപമായിട്ട് വിളങ്ങുന്നവൾ
എന്നും ഇതിന് അർത്ഥം പഞ്ചമി എന്നുള്ളതിന് വേറൊരു രീതിയിൽ പഞ്ചമി എന്ന് പറയുന്ന യജ്ഞം ഉള്ളതായിട്ട് പറയുന്നു. അതുകൂടാതെ അഞ്ച് തരം മുക്തികളുണ്ടെന്നും സാമീപ്യം, സാലോക്യം, സാരൂപ്യം, സായുജ്യം, കൈവല്യം എന്ന അഞ്ച് തരത്തിൽ മുക്തിയുണ്ടെന്നും സാമീപ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമൂർത്തിയുടെ അടുത്ത് ചെന്ന് എപ്പോഴും ഇരിക്കാൻ സാധിക്കുക. സാരൂപ്യം എന്ന് വെച്ചാൽ ആ ദേവതയെ ആരാധിച്ച് 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 അതിൻ്റെ രൂപത്തെ പ്രാപിക്കുക. ഞാൻ കുറച്ചുപേരെ കണ്ടിട്ടുണ്ട്, ഗണപതി ഉപാസന ചെയ്യുന്ന ഒരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂക്കൊക്കെ വലുതായിട്ട് ഒരു ആനയുടെ കണ്ടാൽ പെട്ടെന്ന് ഒരു ആനയാണെന്നൊക്കെ തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു രൂപമാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ സാരൂപ്യം പ്രാപിക്കുക, സായുജ്യം വൈകുണ്ഠാദി ലോകങ്ങളെ പ്രാപിക്കുക, സാലോക്യം എപ്പോഴും അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുക എന്ന് ഈ മുക്തി, ഈ നാലുതരം മുക്തിക്കും പരിമിതിയുണ്ടെന്നും ഈ നാലുതരം മുക്തിക്കും കൈവല്യമുക്തിക്ക് തുല്യമാവില്ല, ഒരിക്കലും ഒന്നാവില്ല, രണ്ട് എന്നുള്ള ഭേദമുണ്ട്, ദ്വൈതഭാവനയുള്ളതുകൊണ്ട് അതിൽ ദുഃഖലേശം എപ്പോഴും ഉണ്ടാകും എന്നും ആ മുക്തിയല്ല അഭികാംക്ഷിക്കേണ്ടത്, ആ മുക്തിയല്ല നമ്മൾ പ്രാപിക്കേണ്ടത്. ഞാനും ഈശ്വരനും ഒന്ന് എന്നുള്ള കൈവല്യ മുക്തി, അനർഘ്യ കൈവല്യപദതായിനി എന്ന് ദേവിയെ വിളിക്കുന്നു. അങ്ങനത്തെ കൈവല്യമുക്തിയാണ് പ്രാപിക്കേണ്ടത്. ഒന്ന് ഒരു വസ്തു മാത്രമേ ഉള്ളൂ, ബ്രഹ്മവസ്തു മാത്രമേ ഉള്ളൂ എന്നുള്ള ജ്ഞാനത്തെ പ്രാപിക്കുകയാണ് വേണ്ടത് എന്ന് ഈ അഞ്ചാമത്തെ മുക്തിക്കും പഞ്ചമി എന്ന് പേരുള്ളതായിട്ടും, അങ്ങനെ ദേവി പഞ്ചമി എന്ന് വെച്ചാൽ വാരാഹി എന്നും സദാശിവപത്നി എന്നും കൈവല്യമുക്തിദായിനി എന്നും ഒക്കെ നാമത്തിന് അർത്ഥം. പഞ്ചഭൂതങ്ങളിലെ ഒന്നാമതായ അഗ്നിയായി പരിലസിക്കുന്നതും അതേ ജലമായി വർഷിക്കുന്നതും ഭഗവാന്റെ ശരീരകാന്തിയാകുന്ന അഗ്നിപ്രകാശം കൊണ്ടുതന്നെയാണ്. തന്നെ ആരാധിക്കുന്ന ഭക്തർക്ക് അഭീഷ്ടങ്ങൾ സാധിക്കുന്നതിൽ അഥവാ ദാനം ചെയ്യുന്നതിൽ യാതൊരു മടിയും ഇല്ലാത്ത ഭഗവാൻ നീചപ്രവൃത്തികൾ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതിലും മടി കാണിക്കാറില്ല. സന്ധ്യാദീപത്തിൽ അടുത്തതായി ജ്യോതിർഗമയ. ശത്രുമിത്ര പരിജ്ഞാനം വൈരം പ്രീതികരം സദാ വ്യവഹാരേ പരേതിഷ്ഠൻ കഥം ന ഗുരുതേ നൃപ. അപ്പോൾ വ്യാവഹാരിക ജീവിതത്തിൽ കഴിയുന്ന രാജാവിന് ശത്രുമിത്രം തുടങ്ങിയ തിരിച്ചറിവുണ്ടാവണം. ആ തിരിച്ചറിവ് അദ്ദേഹത്തിന് പ്രീതികരവും ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള തിരിച്ചറിവുകളൊന്നുമില്ലാതെ, ശത്രുമിത്രാദി ഭേദമൊന്നുമില്ലാതെ അദ്ദേഹം എങ്ങനെയാണ് രാജാവായിട്ട് ഭരിക്കുക? അപ്പം ശത്രുവിനെയും മിത്രത്തെയും തമ്മിൽ തിരിച്ചറിഞ്ഞാൽ ശത്രുവിനോട് വൈരമുണ്ടാവണം. ആ ശത്രുവിനോട് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇഷ്ടം ഉണ്ടാവുക? മിത്രത്തിനോട് ഉണ്ടാകുന്ന ഇഷ്ടം എങ്ങനെയാണ് ശത്രുവിനോടുണ്ടാവുക? അല്ലെങ്കിൽ ശത്രുവിനോടുണ്ടാവുന്ന വൈരം എങ്ങനെയാണ് മിത്രത്തോടുണ്ടാവുക? അപ്പം ഒരേപോലെ ശത്രുമിത്രാദികളെ കാണണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? വ്യാവഹാരിക ജീവിതത്തിൽ കഴിയുമ്പം ഇതൊക്കെ സാധിക്കുമോ? ചോരം വാ താപസം വാപി സമാനം മന്യതേ കഥം അസമായതി ബുദ്ധിസ്യാൻ മുക്തതാ തർഹി കീദൃശി. കള്ളനും താപസനും തുല്യനാണെന്ന് വിചാരിക്കുന്നത് എങ്ങനെ? സമാന ചിന്തയില്ലെങ്കിൽ പിന്നെ മുക്തി എങ്ങനെ? മുക്തിക്ക് അടിസ്ഥാനം അഭേദബുദ്ധിയാണെന്നർത്ഥം. അപ്പം സമത്വം യോഗ ഉച്യതേ എന്ന് ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സമത്വം ഇല്ലെങ്കിൽ പിന്നെന്ത്? സമത്വം എന്നുള്ള വാക്കിന് ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന നിർവചന പ്രകാരമുള്ള സമത്വം ഇല്ലെങ്കിൽ ജീവൻ മുക്തി എങ്ങനെയെന്നാണ്? അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരാൾ എങ്ങനെയാണ് ജീവൻ മുക്തനാണ് എന്നറിയാനല്ല ഈ താല്പര്യം. അച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള ആൾ ജീവൻ മുക്തനല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് കൂടുതൽ വ്യഗ്രത. ദൃഷ്ടപൂർവോ ന മേ കശ്ചിത് ജീവൻ മുക്തശ്ച ഭൂപതി ശങ്കേയം മഹതീ താത ഗൃഹേ മുക്ത കഥം നൃപ. ഇതുവരെ ഞാനൊരു ജീവൻ മുക്തനായ രാജാവിനെയും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ പാടുണ്ടോ? പക്ഷെ അങ്ങനെയാണ് നമ്മൾ പലരും. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ടതില്ല. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല, അങ്ങനൊരു സാധനമുണ്ട് എന്നുള്ള ആ കാര്യം ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. ഇതൊക്കെ തന്നെയാണ് ശ്രീശുഖനും ചെയ്യുന്നത്. ഗൃഹസ്ഥനായ രാജാവ് എങ്ങനെ ജീവൻ മുക്തനായിരിക്കുന്നു എന്നതാണ് എൻ്റെ വലിയ സംശയം. ദിദൃക്ഷാ മഹതീജാത ശ്രുത്വാ തം ഭൂപതിം തഥാ സന്ദേഹ വിനിർവൃത്യർത്ഥം
ഗച്ഛാമി മിഥിലാം പ്രതി. ജീവൻ മുക്തനാണ് ജനകൻ എന്നത് കേട്ടതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. സംശയ നിവൃത്തിക്കായി ഞാൻ മിഥിലയിലേക്ക് പോവുകയാണ്. എൻ്റെ ഈ വക സംശയങ്ങളുടെ നിവൃത്തിക്കായിട്ട് ഞാൻ മിഥിലയിലേക്ക് പോവുകയാണ്. സന്ദേഹ വിനിവൃത്യർത്ഥം ഗച്ഛാമി മിഥിലാം പ്രതി. ഞാൻ ഏതായാലും മിഥിലേക്ക് പോകാൻ തീരുമാനിച്ചു. ദേവീ ഭാഗവതത്തിൻ്റെ 16-ാമത്തെ അധ്യായം ഇവിടെ കഴിയുകയാണ്. ഇതി ശ്രീദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ ഷോഡശോധ്യായ. ഇനി മിഥിലാഗമനമാണ്. ശ്രീശുഗൻ മിഥിലേക്ക് എത്തുകയാണ്. സപ്തദശോധ്യായ 17-ാമത്തെ അധ്യായം. സൂത ഉവാച. സൂതൻ തുടരുകയാണ്. ഇത്യുക്ത്വാ പിതരം പുത്ര പാദയോ പതിതശുക ബദ്ധാഞ്ജലിരുവാചേതം ഗന്ധുകാമോ മഹാമന. അച്ഛനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുത്രനായ ശുകൻ കാൽക്കൽ വീണു. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത് ധിക്കരിക്കാനല്ല. വാസ്തവത്തിൽ അച്ഛനോടുള്ള ധിക്കാരമല്ല മകൻ്റെ, മറിച്ച് മകൻ്റെ സംശയങ്ങൾ തന്നെയാണ്. പക്ഷേ ആ സംശയങ്ങളെ നമ്മളിങ്ങനെ ശക്തമായി വിശകലനം ചെയ്തത് പരിമിതമായ അറിവിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. നമ്മൾ ചോദിക്കുന്നതുപോലെ ഇദ്ദേഹത്തിന് അച്ഛനോട് ദേഷ്യമോ ധിക്കാരമോ ഇല്ല എന്ന് ഈ ശ്ലോകം കാണിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുത്രനായ ശുകൻ കാൽക്കൽ വീണു. മിഥിലയിലേക്ക് പോകാൻ ആഗ്രഹിച്ച മഹാമനസ്കനായ അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു. ആപൃച്ഛേ ത്വാം മഹാഭാഗ ഗ്രാഹ്യം തേ വചനം മയാ വിദേഹാൻ ദ്രഷ്ടുമിച്ഛാമി പാലിതാൻ ജനകേന തു. ഹേ മഹാഭാഗ, ഞാൻ അവിടുത്തോട് യാത്ര ചോദിക്കുന്നു. അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണല്ലോ അവിടുന്ന് പറഞ്ഞത്. ജനകൻ ഭരിക്കുന്ന വിദേഹ ജനതയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ജനകം ഭരിക്കുന്ന ജനതയെ കാണാനും എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങ് പറഞ്ഞു കേട്ടപ്പം എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയം. എന്നാൽ പിന്നെ കണ്ടു തീർക്കാം എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പോകാൻ പുറപ്പെടുകയാണ്. ശ്രീശുഗൻ തുടരുകയാണ് അച്ഛനോട്. വിനാദണ്ഡം കഥം രാജ്യം കരോതി ജനക കില ധർമ്മേന വർത്തതേ ലോകോ ദണ്ഡശ്ചേന ഭവേദ്യതി. അധർമ്മചാരികൾക്ക് ശിക്ഷ നൽകാതെ ജനകൻ എങ്ങനെ രാജ്യം ഭരിക്കുന്നു? ശിക്ഷ നൽകാത്ത പക്ഷം മനുഷ്യർ ധർമ്മനിഷ്ഠരായിരിക്കുകയില്ല. അതാണിപ്പോൾ ഒരു സാമാന്യ ധാരണ. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ ശിക്ഷ കൂട്ടുന്നത്, തെറ്റുകൾ ചെയ്യുന്നവർക്കുള്ള ശിക്ഷ കൂട്ടുന്നത് അതുകൊണ്ടാണ്. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു മറ്റൊരു കാര്യങ്ങളുണ്ട്. ശിക്ഷ എത്ര കൂട്ടിയിട്ടും തെറ്റു ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് കാണുന്നില്ല. എന്തൊക്കെ പരിഷ്കാരങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. വധശിക്ഷ വരെ നടപ്പാക്കി ചില തെറ്റുകൾക്ക്. പക്ഷേ ആ തെറ്റുകൾ കുറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ശിക്ഷ കഠിനമാക്കുകയല്ല തെറ്റുകളില്ലാതെയാക്കാൻ ഉള്ള വഴി. തെറ്റുകൾ എന്തുകൊണ്ടാണ് ആവർത്തിച്ച് ഒരു സമൂഹം ചെയ്യുന്നത് എന്ന് പഠിച്ച് അതിനെ ഇല്ലാതാക്കാൻ എന്താണ് വഴി എന്നാണ് ചിന്തിക്കേണ്ടത്. അതിന് കുറച്ച് മെനക്കേടുണ്ട്. ആ മെനക്കെടാൻ താല്പര്യമില്ലാത്തവർ ശിക്ഷയുടെ കാഠിന്യം കൂട്ടിക്കൊണ്ടേയിരിക്കും. വധശിക്ഷയ്ക്കപ്പുറം ഇനിയൊരു ശിക്ഷ വിധിക്കാൻ ഇല്ല. പക്ഷേ തെറ്റുകൾ ഇവിടെയൊട്ട് കുറയുന്നും ഇല്ല. അപ്പോൾ ഇനിയെങ്കിലും ഭരണകൂടം ഉണർന്നു ചിന്തിക്കേണ്ടേ. ഒരു സമൂഹം എന്തുകൊണ്ടാണ്, ഒരു സമൂഹത്തിൽപ്പെട്ടവർ, ഭാരതത്തിൽപ്പെട്ടവർ എന്തുകൊണ്ടാണ് ഇതേ കുറ്റകൃത്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത്? ഒരിടത്തൊരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിന് നമ്മൾ വധശിക്ഷ കൊടുത്തു. അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും മറ്റൊരു സ്ഥലത്ത് സമാനമായ സംഭവം ഉണ്ടാവുകയാണ്. അതിനും നമ്മൾ വധിച്ചു. അപ്പോൾ വേറൊരിടത്ത് വീണ്ടും സംഭവം ഉണ്ടാവുകയാണ്, അതിനെയും നമ്മൾ വധിച്ചു. എത്ര കാലം നാം നമ്മുടെ ആൾക്കാരെ ഇങ്ങനെ വധിച്ചുകൊണ്ടിരിക്കും? മഹാക്ഷേത്രങ്ങളിലെ ദീപാരാധനാവിശേഷങ്ങളുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ദീപാരാധന.
സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടി വി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ്: സന്ധ്യാദീപം അറ്റ് അമൃത ടി വി ഡോട്ട് കോം. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.